നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം, സീനിയർ കൺസൾട്ടൻ്റ് പൾമണോളജിസ്റ്റാണ്, എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ. ഞാനിന്ന് പറയാൻ പോകുന്നത് ക്ഷയരോഗം അഥവാ ട്യൂബർക്ലോസിസ് വരാതെ ഇരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഏത് ഒരു അസുഖത്തെ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞാൽ അസുഖമുള്ളവരെ കൃത്യമായി ചികിത്സിച്ച് മുക്തരാക്കുക എന്നതാണ്. അതുപോലെ തന്നെ ടി ബിയിലും ഇത് വളരെ പ്രസക്തമാണ്. എന്നുവെച്ചാൽ രോഗികളാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്താൻ പറ്റുക രോഗ ടി ബി ഡിസീസ് ഉള്ളവരാണ്. അപ്പം ടി ബി നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ടി ബി ഉണ്ട്, ഒന്ന് ലേറ്റൻ്റ് ടി ബി, പിന്നെ ആക്റ്റീവ് ടി ബി ഡിസീസ്. ലേറ്റൻ്റ് ടി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം ഉള്ളവരാണ്, പക്ഷേ അവർക്ക് പുറമേ രോഗലക്ഷണങ്ങളൊന്നും കാണത്തില്ല. അവർക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ടി ബി രോഗം പകർത്താനും പറ്റത്തില്ല. പക്ഷേ ആക്റ്റീവ് ടി ബി ഡിസീസ് ഉള്ളവർക്ക് രോഗലക്ഷണങ്ങൾ കാണും, അവരിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ടി ബി എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് വെച്ചാൽ ഡ്രോപ്ലെറ്റ് വഴിയാണ്. ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ടി ബി ഉള്ള ഒരാൾ സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അദ്ദേഹത്തിന് നമുക്ക് ഈ ഡ്രോപ്ലെറ്റ്സ് വഴി ഈ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും അത് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളവർ എന്ന് വെച്ചാൽ ഇവർ ഇത് ഈ ഡ്രോപ്ലെറ്റ്സ് മറ്റുള്ള ഒരു പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരാൾ ശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടി ബി രോഗം പടരുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത്. അപ്പം ടി ബി പ്രതിരോധിക്കാനായിട്ടുള്ള ഫസ്റ്റ് മെഷർ നമുക്ക് ടി ബി രോഗികളെ അഡിക്വേറ്റായിട്ട് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ എപ്പോഴും നമുക്ക് ഇത് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ആയതുകൊണ്ട് ഹോസ്പിറ്റൽസിലൊക്കെ വെയിറ്റിംഗ് റൂംസിലും ടി ബി ചികിത്സിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം പ്രോപ്പറായിട്ട് വെൻറ്റിലേറ്റഡ് ആയിരിക്കണം. നമുക്ക് എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലമായിരിക്കണം. പിന്നെ ഉള്ളത് നമുക്ക് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. നമുക്ക് പ്രതിരോധ ശക്തി തീരെ കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് രോഗം വരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഒരു ന്യൂട്രീഷ്യസ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക. പിന്നെ ഡയബറ്റീസ് ഉള്ളവർ, അൺകൺട്രോൾ ഡയബറ്റിക് സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഉള്ളവർ അവരവരുടെ രോഗ അനുസൃതമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് അവരുടെ ഷുഗർ ലെവൽസ് എല്ലാം നോർമലായിട്ട് വയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ നമുക്ക് ഒരു ടി ബി പ്രതിരോധിക്കാനായിട്ടുള്ളത്. പിന്നെ ടി ബിക്ക് എഗെയിൻസ്റ്റുള്ള വാക്സിനേഷൻ, ടി ബിക്ക് വാക്സിനേഷൻ നമുക്ക് ഫലപ്രദമായിട്ട് ഒരു വാക്സീനും നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബി സി ജി വാക്സീനാണ് നമുക്ക് ടി ബിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു വാക്സീൻ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു വാക്സീൻ. അപ്പം ഇത് തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്ത് നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ഇതാണ്. അപ്പം ഈ നമുക്ക് ചില സ്ഥലത്തെല്ലാം വാക്സിൻ എടുക്കുന്ന എഗെയിൻസ്റ്റായിട്ട് അവർക്കൊരു ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ചിലർക്ക് വാക്സിൻ എഗെയിൻസ്റ്റ് വാക്സിൻ എടുക്കുന്നത്. പക്ഷേ ഇത് ടി ബി ഈ ബി സി ജി വാക്സിൻ എടുക്കുന്നത് ടി ബി വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യില്ല, പക്ഷേ കോംപ്ലിക്കേഷൻസ് ടി ബി അഥവാ വന്നാലും കോംപ്ലിക്കേഷൻസ് വരുന്നതിൽ നിന്ന് ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് അവൈലബിളായിട്ടുള്ളൊരു വാക്സീനാണ് ബി സി ജി വാക്സിൻ. അത് നമുക്ക് ജനിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഉള്ളത് നമുക്ക് നമ്മളുടെ മറ്റൊരു പ്രതിരോധം പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമുക്ക് പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക. സാധാരണ ഏത് രോഗം രോഗത്തെയും പ്രതിരോധിക്കുന്ന പോലെ നമ്മളുടെ ഹൈജീൻ ഒക്കെ പ്രോപ്പറാവുക.